സ്നാനത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എബ്രായർ 4:13, അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇന്ന് നമ്മുടെ കണ്ണിനെ കാണുവാൻ കഴിയാത്ത വൈറസ് പോലെ ലോകം മരണഭീതിയാൽ ഭാരപ്പെടുന്ന അവസരത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ അവൻ്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ എങ്ങനെ കിടക്കുന്നു എന്നാണ് നാം കേട്ടത്, നഗ്നവും മലർന്നതുമായി. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിനെ അത് മറഞ്ഞിരിക്കുന്നില്ല, ദൈവം അത് കാണുന്നു, അറിയുന്നു. എന്നാൽ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയിരിക്കും, നമ്മെ വിടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. എന്നാൽ ഇന്ന് ദൈവത്തെ അന്വേഷിക്കാതെ സ്വന്തം ശക്തിയിലും ബലത്തിലും ബുദ്ധിയിലും മനുഷ്യർ ആശ്രയിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ പ്രയാസമേറിയ അവസ്ഥ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മനം തിരിഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം ദൈവം വെളിപ്പെടുത്തും. സങ്കീർത്തനം 91:1 ഇപ്രകാരമാണ്: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നേലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ചേ, അവനെൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ആശ്രയമായിരിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. അപ്പോൾ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. എങ്ങനെയായിരിക്കണം നാം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവരായിരിക്കണം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നാം പാർക്കുന്നവരായിരിക്കണം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 91:7, നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അതിൻ്റെ 8 ഇപ്രകാരമാണ്: നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. മനുഷ്യർ ദുഷ്ടത പ്രവർത്തിച്ച്, വഷളത്വം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലരും ചോദിക്കുന്നു, ദൈവമില്ലേ, ദൈവം ഇത് കാണുന്നില്ലേ. എന്നാൽ എല്ലാറ്റിനും ഒരു സമയം ദൈവം വെച്ചിരിക്കുകയാണ്. ദൈവം സകലതും മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയെ മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അവൻ ന്യായം വിധിക്കും, അവൻ നീതിയോടെ ന്യായം വിധിക്കും. സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ആകയാൽ നീതിമാനെ പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. അപ്പോൾ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ അറിയുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പിൽ ദൈവം ദൈവമായി വെളിപ്പെട്ടു വരുന്നു. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നു. ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ വിടിവിപ്പാനും കഴിയുകയുള്ളൂ, നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ, അതോ എങ്ങനെയാണ് നമ്മുടെ മനോഭാവം, എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഞങ്ങളെ സ്നേഹിക്കുന്നുള്ള സ്ത്രീയപ്പച്ച, ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ടാം ഓരോ കർത്താവ്യ വ്യക്തിയോടും ദൈവമേ നീ തന്നെ സംസാരിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ഭയങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. മനുഷ്യഭയം ഒരു കെണിയാകുന്നു നിന്റെ വചനത്തിലുണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക വിടുതൽ പ്രാപിപ്പാനിടയാക്കണമെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.